പുസ്തകം 40-ാം അധ്യായം 7-ാം തിരുവാക്യം. കർത്താവിന്റെ ശ്വാസമേൽക്കുമ്പോൾ പുല്ല് കരയുന്നു, പുഷ്പം വാടിപ്പോകുന്നു, മനുഷ്യൻ പുല്ലു മാത്രം. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു എന്ന് നീ അറിഞ്ഞുകൊള്ളുക. പ്രിയമുള്ളവരെ, നമ്മൾ നോമ്പ് കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മനുഷ്യൻ അവന്റെ അഹത്തെ ശൂന്യമാക്കി, തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവിന്റെ മനോഭാവം സ്വന്തമാക്കി, മനുഷ്യൻ തന്റെ നിസാരതയെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുവാനും, ദൈവമാണ് ശാശ്വതമായുള്ള സ്നേഹം, അവൻ മാത്രമാണ് യഥാർത്ഥമായിട്ടുള്ള സമാധാനം എന്ന് മനസ്സിലാക്കാനും അവനെ അനുധാവനം ചെയ്യാനുമുള്ള ഒരു കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം. ശൂന്യവൽക്കരണത്തിന്റെയും സ്വയം നിഗ്രഹത്തിന്റെയും ഒരു കാലഘട്ടം. ഇത് നമ്മുടെ പ്രത്യേകമായിട്ട് ചിന്തന തന്നെ എടുക്കുന്നത് ഏശയ്യാ പ്രവാചകനെ കുറിച്ചാണ്. ശക്തമായ ദൈവാനുഭവത്തിലൂടെ ദൈവത്തെ തിരിച്ചറിഞ്ഞ്, ദൈവത്തിന് വേണ്ടി നിലനിന്ന്, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച്, ആത്മീയ ധീരതയോടെ ഇസ്രായേൽ ജനത്തെ നയിച്ച പ്രവാചകനാണ് ഏശയ്യാ പ്രവാചകൻ. യൂദ ഇസ്രായേൽ നിവാസികൾ അവർ ധാർമ്മിക ജീവിതത്തിൽ അധപതിച്ചപ്പോഴും അവരെ അപലപിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് ശരിയായ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടി ഏശയ്യാ പ്രവാചകൻ അവരോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്നാൽ അവരെ വിമർശിച്ച് അവരുടെ പരാജയങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തി പറയുന്ന ഏശയ്യാ പ്രവാചകനെയല്ല പിന്നീട് നമുക്ക് ഏശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഇമ്മാനുവേൽ പ്രവചനങ്ങളിലൂടെയും വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ച്, കർത്താവിന്റെ ദാസനെ കുറിച്ച് ഏശയ്യാ പ്രവാചകനിലൂടെ കൃത്യമായിട്ട് പ്രവാചകൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഏശയ്യാ പ്രവാചകന്റെ 40-ാമത്തെ അധ്യായം മുതൽ ആശ്വാസത്തിന്റെ തിരുവചനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് 42-ാമത്തെ തിരുവചനം മുതൽ വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ച്, കർത്താവിന്റെ ദാസനെ കുറിച്ച്, സഹനദാസനെ കുറിച്ച് 42 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ പറയുന്നുണ്ട്. അതിൽ 53-ാമത്തെ അധ്യായം 4-5 തിരുവചന ഭാഗങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്: അവൻ നിന്ദിക്കപ്പെട്ടു, അവൻ നമുക്ക് വേണ്ടി പ്രഹരങ്ങളേറ്റു. 5-ാമത്തെ തിരുവാക്യം പറഞ്ഞു വെക്കും പ്രകാരമാണ്: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിക്കുന്നു. പ്രിയമുള്ളവരെ, ധാർമ്മിക അധപതനത്തിൽ അധപതിച്ച് പാപത്തിൽ മുഴുകിയ ഇസ്രായേൽ ജനത്തെ ഏശയ്യാ പ്രവാചകനിലൂടെ വരാനിരിക്കുന്ന രക്ഷകന്റെ സതുവാർത്ത അറിയിച്ചുകൊണ്ട് ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്, തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുകയാണ്. ഇത്രത്തോളം സ്നേഹിക്കുന്ന രക്ഷകനായ ദൈവത്തെ കുറിച്ച് പിതാവായ ദൈവം ഏശയ്യാ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം ഈ ഒരു തിരിച്ചറിവിന്റെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ധാർമ്മികമായിട്ടും പലപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും നമ്മുടെ സഹോദരമായിട്ടുള്ള ബന്ധത്തിലും നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തളർന്നു പോകുമ്പോഴും പാപത്തിന്റെ പടുകുഴിയിൽ നമ്മൾ വീണ് നശിക്കുമ്പോഴും കർത്താവ് ഏശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിലൂടെ കർത്താവ് പറയുകയാണ്: നിനക്ക് വേണ്ടി മുറിവേറ്റ്, നിന്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ട്, സ്വയം ശിക്ഷയേറ്റ് നിനക്ക് രക്ഷ നൽകിയ, സൗഖ്യം നൽകിയ ഈശോയെ കുറിച്ച് ഏശയ്യാ പ്രവാചകൻ പറയുകയാണ്. അതുകൊണ്ട് ഈ തിരുവചന ഭാഗത്തുള്ള കർത്താവ് നമ്മളോട് പറയുന്നത്, ഈ തിരിച്ചറിവിന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരണം. പഴയ നിയമം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പ്രവാചകന്മാരിലൂടെയും ഈ തിരിച്ചറിവിന്റെ സുവിശേഷമാണ് പറഞ്ഞു വെക്കുന്നത്. ഈ നോമ്പുകാലം നമ്മൾ ഈ 50 ദിവസം നോമ്പനുഷ്ഠിച്ച് സ്വയം ശൂന്യവൽക്കരണത്തിന്റെ പാഠങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, അഹം ശൂന്യവൽക്കരിച്ച് തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവിന്റെ മാർഗത്തിലൂടെ നമ്മളെ തന്നെ പരിത്യജിച്ച് സ്വയം നിഗ്രഹത്തിലൂടെ അനുധാവനം ചെയ്യുമ്പോൾ ഏശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഇസ്രായേൽ ജനത്തെ ഈ തിരിച്ചറിവിന്റെ സുവിശേഷം പകർന്നു നൽകിയ പോലെ ഈ തിരിച്ചറിവിന്റെ സുവിശേഷം ഇന്നും ഏശയ്യാ പ്രവാചകൻ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് ഈ തിരിച്ചറിവിന്റെ സുവിശേഷത്തിലൂടെ കടന്നു വന്ന് നമുക്ക് വേണ്ടി മുറിവേറ്റ്, നമുക്ക് വേണ്ടി സ്വയം ഇല്ലാതെയായ ക്രിസ്തുവിന്റെ സുവിശേഷം നമുക്ക് സ്വന്തമാകണം. അങ്ങനെ ഈ തിരിച്ചറിവിലേക്ക് കടന്നു വന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഒരു ശൂന്യവൽക്കരണത്തിന്റെ ജീവിതമാകും. ഞാൻ പാപിയിൽ ഒന്നാമനാണെന്ന് പറഞ്ഞ പൗലോസ്ലിഹായെ പോലെ ജീവിതത്തിലെ കുറവുകളെയും ജീവിതത്തിലെ പരാധീനതകളെയും ഓർത്തുകൊണ്ട് അതിൽ നിരാശപ്പെടാതെ കുറ്റബോധത്തിന് വഴങ്ങാതെ പാപബോധത്തോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടെ ഈ തിരിച്ചറിവിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. അങ്ങനെ ക്രിസ്തുവിനെ അനുധാവനം ചെയ്ത് ഈശോയെ സ്വന്തമാക്കി എനിക്ക് വേണ്ടി സഹിച്ച് എനിക്ക് വേണ്ടി പീഡനമേറ്റ ഈശോയുടെ സ്നേഹത്തെ സ്വന്തമാക്കി ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ ഒരു ജീവിതമായി നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താം. അതിനായി യെശയ്യാ പ്രവാചകൻ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവിന്റെ വചനം നമുക്ക് അഭിഷേകം നൽകട്ടെ. അങ്ങനെ ഈ തിരിച്ചറിവിന്റെ സുവിശേഷം സ്വന്തമാക്കി കർത്താവിന്റെ ശാശ്വത സ്നേഹം ശാശ്വത സമാധാനം സ്വന്തമാക്കി സ്വയം നിഗ്രഹത്തിന്റെയും ശൂന്യവൽക്കരണത്തിന്റെയും ഒരു കാലഘട്ടമായി നമ്മുടെ ഈ നോമ്പുകാലം മാറട്ടെ. അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. അതിനായി നമുക്ക് മുട്ടിപ്പായി കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം നമ്മളെ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരൻ എന്നേക്കും ആമേൻ. CHF Family Media.